ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യത്തെ എൽ ഡി സി എക്സാം കഴിഞ്ഞു അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ള എക്സാം അപ്ലൈ ചെയ്തിട്ട് അപ്പോഴേക്കും എക്സാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ടാവും ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം ആയിരുന്നു അല്ലേ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി കാറ്റഗറിയിൽ ഒരു എൽ ഡി സിയുടെ എക്സാം ജനുവരി പത്താം തീയതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോ എന്ന് പറയുന്നത് അതിലെ മാത്സിലെ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് വരുന്ന എക്സാം ആണ് അല്ലെ ഈ ഒരു എക്സാം എൽ ഡി സിയുടെ അപ്പോൾ വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് നോട്ട്സ് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ മാത്സ് വർക്കൗട്ട് വീഡിയോയിലേക്ക് പോവാം സോ മെഡിയൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യങ്ങൾ അറിയിക്കാനുണ്ട് കൊല്ലം ജില്ലയിൽ ഈ വരുന്ന ജനുവരി ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളായിട്ട് ഒരു ടു ഡേ മാത്സ് ക്യാമ്പ് നമ്മൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാത്സ് ക്യാമ്പ് സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ടുള്ള നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ എടുക്കുന്നുണ്ട് സോ മെഡിയൽ ഫ്രണ്ട്സ് ഏതൊരു എക്സാമിനിന് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാംസ് എൻ്റെ പ്രീവിയസ് ഒക്കെ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ആദ്യം നടന്നിട്ടുള്ള എൽ ഡി സി എന്ന് പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി ആയാലൂടി ഇതിൻ്റെ ഒരു ക്വസ്റ്റിൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക മാത്സിലെ ചോദ്യങ്ങളുടെ വർക്ക്ഔട്ടിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ട് വൺ വീഡിയോ അടുത്തെന്തായാലും തീർച്ചയായിട്ടും അടുത്തൊരു പാർട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിൽ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് കൃത്യമായി നോക്കിയിരിക്കുക ഫസ്റ്റ് കോശ്നാണ് ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകളെ എത്ര സാധാരണ നമ്മളോട് നിന്ന് ചോദിക്കാറുണ്ട് ഇരുപത് വരെ അല്ല ഇങ്ങനെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണത് ചോദിച്ചിട്ടുള്ളത് ഇരുപതിൽ താഴെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും പോയിൻറ്റ് ഇത്രയുള്ളൂ ഇരുപതിൽ താഴെന്ന് പറഞ്ഞാൽ വൺ പ്ലസ് അല്ലേ ത്രീ പ്ലസ് ഉണ്ട് ഫൈവ് പ്ലസ് അപ്പോൾ ഇരുപതിൽ താഴെ എവിടെ വരെ നമുക്ക് വേണം എന്ന് ആലോചിച്ച് നോക്കുകയും നയൻറ്റീൻ വരെ പ്ലസ് ചെയ്യണം ശരിക്കും ഇതുവരെ ഇങ്ങനെ ചോദിച്ചാൽ മതി വൺ പ്ലസ് ത്രീ പ്ലസ് നയൻറ്റീൻ ചോദിക്കാം അല്ലെങ്കിൽ എന്ത് ചോദിക്കാം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഒറ്റസംഖ്യ എന്ന് ചോദിച്ചാലും മതി അപ്പോൾ അതിന് പകരം നമ്മളെ കുറച്ച് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാക്കാൻ വേണ്ടിയിട്ടാണ് ഇരുപതിൽ താഴെയുള്ള ഒറ്റ സംഖ്യകളെ തുക നമുക്കറിയാം നമ്മൾ എൽ ഡി സി മീറ്റ് ഉണ്ടി ഒരു വീഡിയോ സീരീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്ര എണ്ണമുണ്ടോ ആ എണ്ണത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും ആൻസർ വരും എത്ര ഒറ്റ സംഖ്യ ഉണ്ട് ഇരുപത് വരെ ഇരുപതിൽ താഴെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് ഇരുപതിൽ താഴെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്ന് മുതൽ ഇരുപത് വരെ പത്ത് ഒറ്റ സംഖ്യ നമ്മൾ പഠിച്ചതല്ലേ പത്ത് ഒറ്റ സംഖ്യയും പത്ത് ഇരട്ടസംഖ്യ ഉണ്ട് എവിടെ വരെയാണ് ഇരുപത് ഇരുപത് നമ്പർ വരെ അപ്പോൾ ഇരുപതിൽ താഴെ പത്തൊറ്റ സംഖ്യ ഉണ്ടായിരിക്കും നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി വെറുതെ നിന്ന് വെച്ചിട്ടൊന്ന് എണ്ണി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആൻസർ വളരെ സിമ്പിളാണ് എണ്ണം എത്രയാണ് പത്താണ് പത്തിൻ്റെ സ്ക്വയർ ആണ് ആൻസർ വരിക പത്തിൻ്റെ സ്ക്വയർ എത്രയാണ് നിങ്ങൾ സ്ക്വയർ ആയിട്ടുള്ള ഒരേ ഒരു നമ്പറേ ഉള്ളൂ ഹൺഡ്രഡ് സോ ആൻസർ വളരെ എളുപ്പമാണ് ക്വസ്റ്റിൻസ് ചോദിച്ചത് അപ്പോൾ ചില നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൽ ഡി സിയിൽ എതിരെ എക്സാമിനായാലും അവർ ചില ചില ഡിസ്റ്റി ഡിഫ്രണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ കാണിക്കും അപ്പോൾ ഈ ചോദ്യം ഞാൻ ആദ്യം കണ്ടപ്പോൾ അവരെ എനിക്കും എന്താ ഇത് ഇങ്ങനെ ചോദിച്ചെന്ന് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അസ്ഥിരോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റിനൊന്നും വലിയ പ്രയാസമുള്ള എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കുമോ അല്ലേ അപ്പോൾ അടുത്തായിട്ടൊരു ക്വശനെന്ന് വെച്ചാൽ നമുക്ക് ഭിന്ന സംഖ്യയുടെ ക്വസ്റ്റിനാണ് അതിൽ കാണുന്നത് നമുക്ക് എന്തൊക്കെ കാണാം അഞ്ച് ഒന്ന് ബൈ മൂന്ന് കാണാനുണ്ട് അല്ലേ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഉണ്ട് രണ്ട് ഒന്ന് ബൈ മൂന്നുണ്ട് അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു നമ്പർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഞാനിപ്പോൾ അഞ്ച് ഒന്ന് ബൈ മൂന്ന് എടുക്കാം അഞ്ച് ഒന്ന് ബൈ മൂന്ന് എന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പഠിച്ചു വയ്ക്കാം എന്താണ് അഞ്ച് ഒന്നേ ബൈ മൂന്ന് അഞ്ച് പ്ലസ് ഒന്നേ ബൈ മൂന്ന് അപ്പോൾ നമുക്കിതിനെങ്ങനെ എഴുതാം അഞ്ച് പ്ലസ് ഒന്ന് ബൈ മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് ബൈ മൂന്ന് എഴുതാം മൈനസ് രണ്ട് പ്ലസ് ഒന്ന് ബൈ മൂന്ന് ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ അഞ്ച് മൂന്നേ ബൈ മൂന്ന് അഞ്ച് പ്ലസ് ഒന്നേ ബൈ മൂന്ന് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട് പോയിൻറ്റ് ഇവിടെ അഞ്ച് ഉണ്ടല്ലേ ഈ ഒരു അഞ്ച് നിങ്ങൾ കാണേണ്ടത് ഇവിടെ ഒരു മൂന്ന് കാണുണ്ട് ഇവിടെ രണ്ട് കാണുണ്ട് അതൊക്കെ ചെയ്തുകൂടെ നമുക്ക് ആൻസർ എങ്ങനെ ചെയ്യാം അഞ്ച് പ്ലസ് മൂന്ന് മൈനസ് രണ്ട് അതാദ്യം ചെയ്ത് വെക്കാം പിന്നെ ഭിന്ന സംഖ്യ കാര്യം നോക്കിയാൽ മതി ഭിന്ന സംഖ്യ എന്താ വരിക പ്ലസ് ഉണ്ട് ഒന്ന് ബൈ മൂന്ന് ഇവിടെയും പ്ലസ് നോക്കി ഈ ഒരു ഒന്നേ ബൈ മൂന്ന് ഉണ്ടല്ലോ പ്ലസ് ഒന്ന് ബൈ മൂന്ന് പിന്നെ എന്താ വരിക ഇവിടെ നോക്കിയാൽ ഇവിടെ ഇത് ശരിക്കും ഇവിടെ ബ്രാക്കറ്റ് ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഇവിടെ ശരിക്കും ഇവിടെ നമുക്ക് എന്താ ഉള്ളത് ഇവിടെ ശരിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് മനസ്സിലാവണം ഇത് മൊത്തത്തിലല്ലേ മൈനസ് ഉള്ളത് അതായത് മൈനസ് ടു ബൈ ത്രീ അല്ലെങ്കിൽ ടു വൺ ബൈ ത്രീ ആണുള്ളത് അപ്പോൾ എന്താ വരിക മൈനസ് ടു അല്ലേ ചേർത്തിട്ടായതുകൊണ്ട് മൈനസ് വൺ ബൈ ത്രീ ഇങ്ങനെ ആയിരിക്കും വരിക സോ മൈനസ് വൺ ബൈ ത്രീ ആണ് ഇത് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതാണ് ഇതിൻ്റെ പോയിന്റ് അപ്പോൾ അഞ്ചും മൂന്നും എട്ടും മൈനസ് അല്ലേ അഞ്ചും മൂന്നും എട്ടും രണ്ട് പോയാൽ ആറ് വരും ആറ് വരും പിന്നെ ഈ ഒന്നേ ബൈ മൂന്നും മൈനസ് ഒന്നേ ബൈ മൂന്ന് പോയാൽ സിക്സ് വൺ ബൈ ത്രീ ആയിരിക്കും ആൻസർ അപ്പോൾ അത് മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളൂ അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് നമുക്ക് ഇവിടെയാണ് ഈ ഒരു മൈനസ് ടു വൺ ബൈ ത്രീ ഇതാണെങ്കിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വരിക ചില ആളുകൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ടതിൻ്റെ നിർബന്ധമാണ് എന്താണ് ഈ മൈനസ് കോമൺ ആയിട്ടുള്ള വാല്യൂ ആണ് മൈനസ് ടു മാത്രമല്ല ഉള്ളത് മൈനസ് ടു അല്ലേ കോമൺ ആയിട്ട് പ്ലസ് വൺ ബൈ ത്രീ എന്നാകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുന്ന എന്താണ് മൈനസ് ടു മൈനസ് വൺ ബൈ ത്രീ മൈനസ് ടു എന്താ ആൻസർ വരിക മൈനസ് ടു മൈനസ് വൺ ബൈ ത്രീ ഇതൊന്ന് പഠിച്ചു ചോദിക്കാൻ എന്തായാലും നമ്മൾ വീഡിയോ നോക്കി നോക്കിക്കാണോ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ക്ലോക്കിലെ ആണ് നോക്കാം നമുക്കവിടെ ക്ലോക്കിലെ സമയം എട്ട് മണി കാണിച്ചിരിക്കുന്നു മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് ആംഗിൾ ചോദിച്ചിട്ടുണ്ട് എട്ട് എട്ട് മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലായിരുന്നു കൃത്യ സമയം ചോദിച്ചിട്ടുണ്ട് എട്ട് മണി ചോദിച്ചിട്ടുണ്ട് എട്ട് ഇൻറ്റ് മുപ്പത് ചെയ്താൽ മതി ഉത്തരായി കൃത്യസമയമാണെങ്കിൽ കൃത്യ സമയത്തിന് മുപ്പണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് പക്ഷേ ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ടോ ഇല്ല ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മൊത്തം മുന്നൂറ്റി അറുപത് അല്ലേ ഒരു കോണളവ് കിട്ടിയ ഈ മുന്നൂറ്റി അറുപതെന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കുറച്ചാൽ മതി മുന്നൂറ്റി അറുപത് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത് കുറയ്ക്കുമ്പോൾ നൂറ്റി ഇരുപത് ആൻസർ ഉണ്ടോ ഉണ്ട് അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക കൃത്യസമയമാണെങ്കിൽ സമയത്തിന് മുപ്പതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ ആൻസറാണ് വളരെ എളുപ്പമാണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം അടുത്ത ക്വസ്റ്റിനാണ് നമുക്കൊരു പലിശയുടെ ക്വസ്റ്റിനാണ് സാധാരണ പലിശയാണ് അയ്യായിരം രൂപ ഉണ്ട് കേട്ടോ ഒരാൾ എട്ട് ശതമാനം പലിശ നിരക്ക് രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശ നിരക്ക് നിക്ഷേപിച്ച് തുകയെത്ര അല്ലേ സ്പീഡ് കൂടിയോന്നറിയില്ല എന്നാലും നമുക്ക് പറയാം അയ്യായിരം രൂപ എട്ട് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് സാധാരണ പലിശ നിരക്ക് നിക്ഷേപിച്ചു ഞാൻ എവിടെയോ കൊണ്ട് പോസ്റ്റ് ചെയ്തു എത്രയാണ് അയ്യായിരം എട്ട് ശതമാനം രണ്ട് വർഷത്തിന് തിരികെ ലഭിക്കാവുന്ന തുക എത്ര ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പലിശ കിട്ടും പലിശ പ്ലസ് മുതലല്ലേ നമ്മൾ തിരികെ ലഭിക്കുക നമുക്ക് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് പലിശയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പലിശ പ്ലസ് മുതലാണ് നമുക്ക് തിരികെ കിട്ടുന്നത് പലിശ കണ്ടുപിടിക്കണം മുതൽ നമ്മളടുത്ത് എത്രയുണ്ട് അയ്യായിരം തന്നെയാണ് അയ്യായിരം പ്ലസ് എന്തോ എമൗണ്ട് അതായത് പലിശയാണ് വരിക എത്രയാണ് പലിശ വരിക എട്ട് ശതമാനം രണ്ട് വർഷത്തേക്ക് എന്നാണ് ചെന്നിട്ടുള്ളത് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പലിശ കാണാൻ ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഇക്വേഷൻ്റെ ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി എട്ടിന് രണ്ടുകൊണ്ട് ഗുണിക്കുക പതിനാറ് ശതമാനമായിരിക്കും പലിശ എന്തിൻ്റെയാണ് അയ്യായിരത്തിൻ്റെ പതിനാറ് ശതമാനം ആയിരിക്കും പലിശ എങ്ങനെയാണ് എട്ട് രണ്ട് ഗുണിക്കുക എത്രയാണ് കാണാം മൂന്നാണെങ്കിൽ എട്ട് മൂന്ന് ഇരുപത്തിനാല് വരുന്നിരുന്നു അയ്യായിരത്തിൻ്റെ പതിന രണ്ടെങ്കിൽ എട്ട് രണ്ട് മുളിച്ചു പതിനാറ് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ പല മെത്തേഡ് ഉണ്ട് പതിനാറ് ബൈ ഹൺ അല്ലെ പതിനാറ് ബൈ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളെന്ത് കണ്ടുപിടിക്കുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന ലോജിക്ക് ഇത്രേ ഉള്ളൂ പത്ത് ശതമാനം ഞാൻ കണ്ടുപിടിക്കും ഒരു ശതമാനം ഞാൻ കണ്ടുപിടിക്കും പത്ത് ശതമാനം എത്രയാണ് ഒരു പൂജ്യം ഒരു അവസാന ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറാണ് പത്ത് ശതമാനം നമ്മുടെ മെത്തേഡ് ഉണ്ട് ഐ ബട്ടൺ കണ്ടു കണ്ടുനോക്കുക അടുത്തത് അഞ്ഞൂറ് കിട്ടിക്കഴിഞ്ഞു പത്ത് ശതമാനം ഒരു ശതമാനം അൻപതാണ് അങ്ങനെയാണ് എത്ര പതിനാറ് വരും നിങ്ങൾ ആലോചിച്ച് നോക്കുക പതിനാറ് കിട്ടണം എന്നുണ്ടെങ്കിൽ പത്ത് അഞ്ഞൂറ് വരും ആറ് ശതമാനം ആറ് ശതമാനം ഒന്ന് ശതമാനം അൻപതല്ലേ ആറ് ശതമാനം എത്ര വരിക അൻപത് ഇൻറ്റു ആറ് അല്ലേ മുന്നൂറ് വരും അപ്പം എത്ര വരും പതിനാറ് ശതമാനം എണ്ണൂറ് ഒക്കെ പ്രാക്ടീസ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുകൊണ്ടാണ് സമയം പോകുന്നത് എണ്ണൂറ് വരും അപ്പോൾ അയ്യായിരം എണ്ണൂറുമാണ് വരും അയ്യായിരം എണ്ണൂറ് പ്ലസ് ചെയ്ത അയ്യായിരത്തി എണ്ണൂറ് ഓപ്ഷനുണ്ടോ എന്ന് നോക്കി ഇവിടെ ഉണ്ട് അയ്യായിരത്തി എണ്ണൂറ് ഉണ്ട് അപ്പോൾ ഇതാണ് ആൻസർ വരും ഒന്നുകൂടി വീഡിയോസ് ഒന്ന് കണ്ടുവയ്ക്കുക അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അടുത്ത് നോക്കിയ ഒരു വയസ്സിൻ്റെ ക്വസ്റ്റിനാണ് അമ്മുവിൻ്റെ വയസ്സ് പത്തിൻ്റെ ഗുണിതമാണ് കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് പതിമൂന്നിൻ്റെ ഗുണിതമായിരുന്നു ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ പതിമൂന്നിൻ്റെ ഗുണിതം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് അത് അറിയണുണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ അമ്മൂവിൻ്റെ വയസ്സ് പത്തിൻ്റെ ഗുണിതമാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബന്ധം മനസ്സിലാവും അമ്മൂവിൻ്റെ വയസ്സ് ഇത് രണ്ടും വരുമോ ഇല്ലല്ലോ കാരണം എന്താണ് അമ്മുവിൻ്റെ വയസ്സ് എത്ര മുപ്പത്തൊമ്പതും അമ്പത്തി രണ്ടും വരികയോ നമുക്ക് ആകെ ചാൻസ് ഉള്ളത് മുപ്പതൊന്നും അപ്പവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഓപ്ഷനിൽ പോകണമാണ് കുറച്ചുകൂടി നല്ലത് കഴിഞ്ഞ വർഷം പതിമൂന്നിൻ്റെ ഗുണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒന്ന് കുറച്ചാൽ പതിമൂന്നിൻ്റെ ഗുണിതമായി അതിലേതാണ് വരിക ചിലപ്പോൾ മുപ്പതെന്ന് ഒന്ന് കുറച്ചാൽ പതിമൂന്നിൻ്റെ ഗുണിതമാവാം നാൽപ്പതെന്ന് ഒന്ന് കുറച്ച് ചിലപ്പോൾ പതിമൂന്നിൻ്റെ ആവാം അത് നമുക്ക് നമുക്ക് നോക്കി നോക്കാം മുപ്പത് ഒന്ന് നമ്മൾ ഒന്ന് കുറച്ചു മുപ്പതെന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ എത്രയാണ് വരിക ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് പതിമൂന്നിൻ്റെ ഗുണതമാണോ അല്ല ഇരുപത്തി ഒമ്പത് പതിമൂന്നിൻ്റെ ഗുണിതമല്ല നമുക്ക് എന്താ ചാൻസ് ഉള്ളത് നാൽപ്പതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക നാൽപ്പതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് വരിക നാൽപ്പതിൽ നിന്ന് കുറച്ചാൽ മുപ്പത്തി ഒമ്പത് പതിമൂന്ന് ഇൻറ്റു മൂന്നാണ് മുപ്പത്തി ഒമ്പത് വരിക അപ്പോൾ എന്തായാലും ആൻസർ സി ആണ് വരിക നിങ്ങളിത് ഷോർട്ട് കട്ട് ഓപ്ഷനിൽ നിന്ന് പോയി വെക്കാം അല്ലേ കഴിഞ്ഞ വർഷം ഒപ്പം പതിമൂന്നിൻ്റെ ഗുണമെന്ന് പറഞ്ഞതാണ് ആൻസർ വരിക അടുത്താലും അടുത്ത ക്വസ്റ്റിലേക്ക് പോകുക അടുത്തൊരു ബോർഡ് മാസ് ബോഡ് മാസം എന്നൊരു നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഹരിക്കാനും ഗുണിക്കാനുണ്ടെങ്കിൽ ആദ്യം ഹരിക്കാൻ ചെയ്യാം അത് പഠിച്ചു വയ്ക്കുക ബോഡ് മാസ് കുറേ കോംപ്ലിക്കേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഹരിക്കാൻ ചെയ്യുക പിന്നെ കുണിക്കുക ഹരിക്കാനുള്ളത് മുപ്പത്താറ് അല്ലേ ഒമ്പതേ ഇൻറ്റു കണ്ടു നമ്മളിവിടെ മുപ്പത്താറ് നാല് ഡിവൈഡ് ചെയ്തു ഒമ്പത് നാല് മുപ്പത്തി ആറ് പ്ലസ് ഒമ്പത് മൈനസ് ഒമ്പത് ഇവിടെ ഗുണിക്കാനും പ്ലസ് ചെയ്യാനും ഉണ്ട് അപ്പോൾ ആദ്യം ഗുണിക്കാനുള്ളത് ചെയ്യാം എൺപത്തൊന്ന് ഇവിടെ പ്ലസ് ഒമ്പതും മൈനസ് ഒമ്പതും ഉണ്ട് അത് ക്യാൻസലായിട്ട് പോയി കഴിഞ്ഞാൽ ആൻസർ എൺപത്തി ഒന്ന് തന്നെയാണ് വളരെ ഈസിയാണ് ഇന്നലെ അടുത്തൊരു ക്വസ്റ്റനിക്ക് നമ്മൾ നോക്കാം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് സൊ മൈഡിയർ ഫ്രണ്ട്സ് നമ്മൾ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് രാമാനുജൻ നമ്പർ തന്നിരിക്കുന്ന താഴെ തന്നിരിക്കുന്നതിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ രാമായുജൻ നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് രാമായുജൻ നമ്പർ നമ്മൾ എൻ്റെ വീഡിയോയിൽ എൽ ഡി സി മീറ്റ് ഡീറ്റിൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു പ്രാക്ടീസ് വർക്ക്ഔട്ട് ക്വസ്റ്റനിൽ ആ മോക്ക് ടെസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു രാമായുജൻ നമ്പർ എത്രയെന്നുള്ളത് സെയിം ക്വസ്റ്റിനാണ് ഈ ഒരു എൽ ഡി സിയിൽ വന്നിട്ടുള്ളത് അപ്പോൾ രാമാഞ്ചൻ നമ്പർ ഇമ്പോർട്ടൻറ്റ് ആയതുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതാണ് രാമായുജൻ നമ്പർ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തേ ക്യൂബ് അല്ലേ പ്ലസ് ഒമ്പതേ ക്യൂബാണ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് അല്ലെ ആയിരം എഴുന്നൂറ്റി ഇരുപത്തൊൻപത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പന്ത്രണ്ട് ക്യൂബ് പ്ലസ് ഒന്നേ ക്യൂബ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടാണ് പന്ത്രണ്ട് ഒന്നും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്താണ് ഈ ഒരു ക്യൂബ് ഇങ്ങനെ പ്ലസ് ചെയ്യേണ്ടത് എന്താണ് ഏറ്റവും ചെറിയ സംഖ്യയാണ് രാമായുജൻ ജനം ഉണ്ടത് കുറേ കോംപ്ലിക്കേറ്റഡ് പഠിക്കേണ്ട ഈ സംഖ്യയിൽ വലിയ കുറേ സംഖ്യകളുണ്ട് ഉണ്ട് വലിയ കുറേ കുറേ സംഖ്യകളുണ്ട് രണ്ട് ക്യൂബ് വെച്ച് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേറ്റവും ചെറിയ സംഖ്യയാണ് രാമാനുജൻ നമ്പർ കുറേ വലിയ സംഖ്യകളല്ല നമുക്ക് ചെറിയ സംഖ്യയാണ് രാമാനുജൻ നമ്പർ നമ്മൾ പഠിച്ചുകഴിഞ്ഞാൽ ആയിരത്തി എഴുപത്തി എൻപത് പഠിക്കാൻ എന്തായാലും അപ്പോൾ അല്ലാത്തത് ഏത് നമ്മൾ ഉത്തരത്തിയിട്ടുണ്ടോ അല്ല ഇതൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞു നോക്കി ആയിരത്തി എണ്ണൂറ് പശം ഒക്കെയാണ് ഇതൊക്കെയാണ് പത്തും ഒമ്പതും ക്യൂബോ ഒക്കെയാണ് ഇതാണ് അല്ലേ ഇതാണ് എൻ്റെ ആൻസർ ഇട്ട് നമ്മൾ ടിക്കറ്റ് വെച്ചിട്ട് കാര്യമില്ല ആൻസർ എന്താണ് അല്ലാത്തത് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ടിക്കറ്റ് അല്ല ആൻസർ വരിക ഈ റൗണ്ട് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഇതാണ് ആൻസർ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം റൂട്ട് ത്രീ പ്ലസ് വൺ റൂട്ട് ത്രീ മൈനസ് വൺ അല്ലേ നമ്മൾ കണ്ടത് തുടക്കം സംഭവം ഇത് എ പ്ലസ് ബി എ മൈനസ് ബി എ പ്ലസ് ബി ഇൻറ്റു എന്ത് വരും എ മൈനസ് ബി നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എ എന്താണ് ഉള്ളത് റൂട്ട് ത്രീ ആണ് ബി എന്താണ് ഒന്നാണ് അപ്പോൾ രണ്ടിൻ്റെ ഈ ഒരു സംഭവം ചെയ്തു വെച്ചാൽ മതി റൂട്ട് ത്രീ പ്ലസ് വൺ റൂട്ട് ത്രീ മൈനസ് വൺ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൽ നിന്ന് പഠിച്ചാൽ ആളുകൾക്കറിയാം റൂട്ട് ത്രീ സ്ക്വയർ മൈനസ് ഒന്ന് സ്ക്വയർ റൂട്ട് ത്രീൻ്റെ സ്ക്വയർ എത്ര വരാം റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ എത്ര വരിക ത്രീയാണ് ത്രീ മൈനസ് വൺ എന്ത് വരും ടൂന്ന് വരും ആൻസർ വളരെ സിമ്പിളാണെന്ന് നിങ്ങളത് എന്ന് വിധിക്കുക വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്ക് നോട്ട്സ് ചെയ്ത് നമ്മൾ എത്രയും തിരക്കുകളുടെ ഇടയിലാണ് വീഡിയോ ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ ലെറ്റ്